Hi friends, welcome to my channel. This is Gopi Chandran. Indu nammal discuss cheyan ponnathu Zomato IPO ne kurichittanu. So Zomato IPO July 14th anthi mudal open aavunnundu. July 14th mudal July 16th vare open aayirikkum. So IPO lekku kadakkunnathinte munne njan ningalkku oru karyam parayatte. Njan rendu strategies ne kurichu videos cheyidittund. So aadyathe strategy ennu parayunnathu oru monthly income strategy aanu. Randamathethu oru weekly income strategy aanu. So ee strategy videos purchase cheyan thaalpariyamullavaru njan number description il kodukkunnundu aa number umayi contact kiya adu koodada thanne membership edukkan taalpariyamullavaru join button click cheya adile 799 de plan undu so ningal once join button click cheythu kaniyal ningalku idile kanam 799 de plan idile ningalku join cheya so join button kaanatha aalukalku njan link kodukkunnundu ningalku aa link il kerritu join cheya so ini mudale members nu maatram aayirikkum weekly um adhe pole monthly strategy videos kaanan pattunnathu Zomato ennu parayunnathu ningalkku ellarkkum ariyam oru online food delivery app aanu ee oru app ubayichittu ningalkku ishtamulla restaurants ninnu ningalkku foods purchase cheyyavunnathaanu ee oru app kandupidichathu Dipinder Goyalum adhe pole Pankaj Chadda ennu parna rendu aalkaraanu 2008 ilaanu ee oru Zomato ennu paranja app kandupidichathu 2010 vare foodie bay ennayirunnu aa appinte peru Zomato and investors in a Kurchu Parangle, other Etum Pradana Patur investor info at Jan, Adu Kuda, and Financials Delivery Hero, Ade Pole, Shunwe Capital, VY Capital, Tudenga investors, Zomato invested Chedu Chitander. ഇനി നമുക്ക് Zomato എങ്ങനെയാണ് വരുമാനം കണ്ടെത്തുന്നത് നോക്കാം Zomato എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് Zomato അഡ്വർടൈസ്മെന്റ് റെസ്റ്റോറന്റ്സിനൊക്കെ Zomato ല അഡ്വർടൈസ് ചെയ്യാ ആ അഡ്വർടൈസ്മെന്റ് ആയിട്ടുള്ള ഇൻകം ആണ് Zomatoന്റെ ഫസ്റ്റ് റവന്യൂ രണ്ടാമത്തെ എന്താണ് സബ്സ്ക്രിപ്ഷൻ സോ സബ്സ്ക്രിപ്ഷൻ ത്രൂ Zomato നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തേത് ഫുഡ് ഡെലിവറി അല്ലേ നമുക്ക് എല്ലാവർക്കും ഫുഡ് കൊണ്ടുതരുന്ന ആ ഒരു ഡെലിവറി സിസ്റ്റത്തിനെയാണ് ഫുഡ് ഡെലിവറി എന്ന് പറയുന്നത് അപ്പോൾ അതും ത്രൂ Zomato നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അവർ ഇവന്റ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ന്യൂ ഇയർ സമയത്ത് അവർ ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അതിന് അവർ ടിക്കറ്റ്സ് വിൽക്കുന്നുണ്ട് സോ അതും ഒരു ഇൻകം ജനറേഷൻ മോഡൽ വരുന്നുണ്ട് പിന്നെ ഏറ്റവും ലാസ്റ്റ് Zomato കിച്ചൻസ് സോ Zomatoന് തന്നെ റെസ്റ്റോറൻസ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവർ കിച്ചൻസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് സോ അതിലൂടെ അവരൊരു മെയിൻ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് സൊമാറ്റോന്റെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള വരുമാനത്തിനെ കുറിച്ച് നോക്കാം കഴിഞ്ഞ വർഷം സൊമാറ്റോ ഉണ്ടാക്കിയ വരുമാനം എന്ന് പറയുന്നത് 2118 കോടിയാണ് അതിന്റെ മുന്നത്തെ വർഷം 2020 ൽ സൊമാറ്റോ ഉണ്ടാക്കിയത് 2742 കോടിയാണ് 2019 ൽ ആണെങ്കിൽ 1397 കോടിയാണ് സോ സൊമാറ്റോന്റെ റവന്യൂ എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് അല്ല കാരണം 2020 ൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് 2021 എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഡിക്രീസ് കാണാം കാരണം ഈ കോവിഡിന്റെ ഇമ്പാക്ട് ഇവരെ റവന്യൂവിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സൊമാറ്റോ പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ ഉണ്ടാക്കിയത് നോക്കാം സോ നിങ്ങൾക്ക് 2021 ൽ ആണെങ്കിൽ സൊമാറ്റോ 816 കോടി നഷ്ടമാണ് ഇത് നഷ്ടത്തിലാണ് ടോപ്പ് കമ്പനി സോ 2021 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം 816 കോടി ലോസിലാണ് 2020 നോക്കുകയാണെങ്കിൽ ലോസ് തന്നെയാണ് 2385 കോടി ലോസിലാണ് അതേപോലെ തന്നെ 2019 നോക്കുകയാണെങ്കിൽ 1010 കോടി ലോസിലാണ് സോ സൊമാറ്റോ കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് ലോസ് മേക്കിംഗ് കമ്പനിയാണ് ഇനി നമുക്ക് എന്തുകൊണ്ട് സൊമാറ്റോയിൽ അല്ലെങ്കിൽ ഒരു ഫുഡ് ഡെലിവറി ആപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നോക്കാം കാരണം നമ്മൾ ഈ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ചെറിയൊരു പെനിട്രേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഫുഡ് ഡെലിവറി സർവീസസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഫുഡ് സർവീസസ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു 65 ബില്യൺ ഡോളറിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് അതിൽ ആകെ 4.2 ബില്യൺ ഡോളർ മാത്രമേ ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്സിന് പോകുന്നുള്ളൂ അത് കൂടാതെ തന്നെ ഈ ഒരു 2025 ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 110 ബില്യൺ ഡോളറിൻ്റെ ഒരു ഇൻഡസ്ട്രി ആയി മാറും
പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഇന്ത്യയിലെ യൂസേഴ്സിനെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 9% ആളുകൾ മാത്രമേ ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങൾ ചൈനയും അതേപോലെ തന്നെ അമേരിക്ക എടുത്തു നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ 36% ആളുകൾ ഇപ്പോഴും എന്താണ് ഓൺലൈൻ ത്രൂ ആണ് ഫുഡ് ഓർഡർ ചെയ്യുന്നത്. ചൈനയിലേക്ക് പോകുകയാണെങ്കിൽ 50% ആളുകൾ ഇപ്പോഴും ഓർഡർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് നമ്മുടെ പെനിട്രേഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫുഡ് ഡെലിവറി ആപ്പിലുള്ള പെനിട്രേഷൻ വളരെ ഇപ്പോഴും വളരെ വളരെ ചെറുതാണ്. അപ്പോൾ ഇതിൽ അത്ര മാത്രം ഒരു സ്കോപ്പ് മുന്നോട്ട് വരുന്നുണ്ട്. നമുക്കിനി സൊമാറ്റോന്റെ IPO ഡീറ്റെയിൽസ് നോക്കാം. സൊമാറ്റോ IPO ഓപ്പൺ ആവുന്നത് July 14th, അതേപോലെ തന്നെ ക്ലോസ് ആവുന്നത് July 16th, രണ്ട് ദിവസമാണ് നമുക്ക് IPO ഉള്ളത്. ഇനി നമുക്ക് പ്രൈസ് ബാൻഡ് നോക്കുകയാണെങ്കിൽ 72 രൂപേൻ്റെയും 76 രൂപേൻ്റെയുമാണ് ഇടയിലാണ് പ്രൈസ്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 76 രൂപയ്ക്ക് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഏറ്റവും മിനിമം ലോട്ട് എന്ന് പറയുന്നത് 195 ഷെയർസാണ്. 195 × 76 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലവാകുന്നത് 14,820 രൂപയാണ് നിങ്ങൾക്ക് മിനിമം പർച്ചേസ് ചെയ്യേണ്ടത്. ഇത്ര ഷെയർസ് 195 ഷെയർസ് നിങ്ങൾ മിനിമം മേടിക്കണം. മാക്സിമം നിങ്ങൾക്ക് എത്രയാണ് മേടിക്കാൻ പറ്റുന്നത്? 2,535, അതായത് 13 ലോട്ടാണ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ചിലവ് വരിക 192,660 രൂപയ്ക്കാണ് നിങ്ങൾക്ക് മാക്സിമം ഷെയർസ് മേടിക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് അലോട്ട്മെൻറ്റ് ഡേറ്റ്സ് നോക്കാം. അലോട്ട്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22nd July. നമുക്ക് റീഫണ്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നത് 23rd July നിങ്ങൾക്ക് റീഫണ്ട്സ് കിട്ടുക. അതായത് നിങ്ങൾക്ക് ഷെയർസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത് 23rd July. ഇനി ഷെയർസ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് കിട്ടുന്നത് 26th July. അതേപോലെ തന്നെ IPO ലിസ്റ്റ് ആവുന്നത് 27th July. പിന്നെ അത് കൂടാതെ ഈ ഒരു സൊമാറ്റോ ഗ്രേ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം 92nd ഉം 96ഉം പ്രൈസിൻ്റെ ഇടയിലാണ്. സോ നമുക്ക് ഈ ഒരു പ്രൈസിനെക്കാട്ടും മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ സൊമാറ്റോ എന്ന IPO മേടിക്കാം നിങ്ങൾക്ക്, ബട്ട് ഒരു ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ മേടിക്കാം, അല്ലാതെ ഷോർട്ട് ടേമിലേക്ക് മാത്രം നിങ്ങൾ മേടിക്കരുത്. നിങ്ങൾ മേടിച്ച് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ആ ഒരു മാർക്കറ്റിൻ്റെ സ്കോപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. താങ്ക് യു ആൾ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. സോ സാറ്റർഡേസ് ഞാൻ ഓപ്ഷൻസിനെ കുറിച്ച് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.